നഞ്ചൊക്കെ വെറും ഒരു മാർഷലാർട്സല്ല, അത് ശത്രുവിന് മുമ്പിലാണെങ്കിലും ചിലപ്പോൾ എടുക്കാൻ മടിക്കേണ്ടി വരും. എന്റെ ആശാൻ എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഞാനൊന്നും ചെയ്തില്ല, മൊത്തം ചെക്കന്മാരെന്നെ ചെയ്ത്. പിന്നെ എങ്ങനെയാണ് അത്ര വലിയ പ്രശ്നത്തിലേക്ക് എത്തി? ഓനെ വെറുപ്പിക്കുമ്പോ ഞാൻ അറിയാതെ നഞ്ചൊക്കെ എടുത്ത് പോകുന്ന. സാറല്ല, ഇനി യാതൊരു കാരണവശാലും മക്കളെടുത്ത് നെഞ്ചൊക്കെ വീശരുത്. ഇനി ഒന്നും പറയണ്ട, തെറ്റ് ചെയ്തതും പോരാ, ഇനി തെറ്റാവർത്തിച്ച നെഞ്ചൊക്കെ ഞാൻ വാങ്ങിക്കൂ. നമ്മൾ പേടിക്കേണ്ടത് മിത്രത്തെയോ ശത്രുക്കളെയോ അല്ല, നമ്മളെ തന്നെയാണ്. എപ്പോഴും ചുറ്റിലൊരു ശ്രദ്ധ വേണം. സാഹചര്യങ്ങൾ എതിരാകുമ്പോൾ നെഞ്ചൊക്കെ ഉപയോഗിക്കാൻ മറക്കണ്ട. അത് വലിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും. ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിക്കും. അങ്ങനെ എന്റെ യാത്ര തുടങ്ങി. അങ്ങനെ ആശാന്റെ അടുത്തുനിന്ന് പോകുന്ന വഴി അവരെ വീണ്ടും കണ്ടുമുട്ടേണ്ടി വന്നു. ഒന്ന് നിക്കോ, ഞാൻ ഇവരെ വീണ്ടും ഏറ്റുമുട്ടേണ്ടി വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നടന്നത് നേരെ തിരിച്ചു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾക്ക് അന്നാള് തെറ്റുപറ്റിപ്പോയതാണ്. അന്ന് വാശിപ്പുറത്ത് അടി ഉണ്ടാക്കിയപ്പോ ഞങ്ങൾക്കും ദേഷ്യം തോന്നിപ്പോയി. അടയി, ഞങ്ങളോട് ക്ഷമിക്കേ. ഇനി നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് മുന്നോട്ട് പോകാം. എടാ, നമ്മൾ കുറച്ചു നേരം കളിക്കാൻ പോവാം. വെക്കേഷൻ ഒക്കെ അല്ലേ, അവിടെ ഭയങ്കര സ്ഥലമുണ്ട്, വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ പോയി കളിക്കാം. ഇവൻ അന്ന് അടിച്ചടി എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. കുറെ കാലമായി ഞാൻ വിചാരിക്കുന്നു ഇവനിട്ടൊന്ന് കൊടുക്കണമെന്ന്. ഇത് എന്റെ ഒടുക്കത്തെ കളിയായിരിക്കും. എന്താ കൈവച്ച കളിയാണോ? ആശാൻ എന്നാ ഞാനും വെക്കട്ടെ കൈ? എല്ലാരും ഒന്ന് കൈയെടുക്ക്. ഇപ്പൊ വന്ന കാര്യം പറ. ആശാനെ, അതുവരെ മുന്നൊന്നും പറയാൻ പറ്റൂല. നിങ്ങളൊന്ന് മാറി, ഞാൻ അങ്ങോട്ട് വരാം. ഷേ, അവൻ പോയല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒത്തു കിട്ടിയ ചാൻസും മിസ്സായി. ആശാനെ, എനിക്ക് എങ്ങനെയെങ്കിലും നെഞ്ചൊക്കെ പഠിക്കണം. എന്തിനാ? നാട്ടിലുള്ള കുഞ്ഞു മക്കളടക്കം ഷോ ഇറക്കി തുടങ്ങി. ബേബി, എങ്ങനെയെങ്കിലും നെഞ്ചൊക്കെ പഠിച്ചേ മതിയാവും. ബേബി, ജീവിതം ഒന്നല്ലേ ഉള്ളൂ. എന്തൊക്കെയുണ്ട് ബേബി വിശേഷങ്ങൾ? നെഞ്ചൊക്കൊന്നും തമാശ കളിക്ക് പഠിക്കാറില്ല. ആൾക്കാർ മുന്നേ ഷോ ഇറക്കാൻ വേണ്ടി നെഞ്ചൊക്കെ ഞാൻ പഠിപ്പിച്ചിരുന്നില്ല. വണ്ടി കിട്ടോ? ആശാനെ, സാഹചര്യം എങ്ങനെയാ? ഒന്ന് പഠിപ്പിച്ചോ പ്ലീസ്. ഇവനെന്താ പൊട്ടനാ? ഇടയ്ക്കിടയ്ക്ക് വന്ന് നെഞ്ചൊക്കെ ഇങ്ങനെ ചോദിക്കുന്നേ. എടാ സോനു, വാ, നമ്മ കളിക്കാൻ പോവാ. ഓനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓടു വാ, ഇന്നെന്റെ ഫ്രണ്ട്സ് വിളിക്കണ്ട്, ഞാൻ പോട്ടെ. എടാ, നമ്മള് കളിക്കാൻ പോണ സ്ഥലം ഏതാ? എടാ, ഈ കാണാത്ത എത്രത്തെ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ. ഈ അടക്കേ, ഇതെന്താ ഒരു പഴയ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്? അതൊക്കെ ഉണ്ട്, ഈ ഇങ്ങോട്ട് വാ. കൊറേ കാലം ഞാനങ്ങ് തീർക്കണം വിചാരിക്കുന്നേ. ചാവട്ടെ, കൊറേ കാലേ നമ്മള് വെറുപ്പിക്കാൻ തുടങ്ങിയിട്ട്. നീ എടുക്കുന്നതിന്റെ അവസാനത്തെ ശ്വാസമാണെന്ന് കരുതുമ്പോൾ എപ്പോഴും തുണയായി ഒരാൾ വരും. സാഹചര്യങ്ങൾ എതിരാകുമ്പോ നെഞ്ചൊക്കെ ഉപയോഗിക്കാൻ മറക്കണ്ട. അത് വലിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും. എന്താണ് ഈ നോക്കുന്നേ? നിങ്ങൾ രണ്ടാളും ഇവിടെ കളിക്കാൻ വന്നോ പോയത്? വാ, നമുക്ക് പോവാ. എടാ, പിടിച്ചെണീപ്പിക്കണം മണ്ടാ. എടാ, എനിക്കൊന്നും പറ്റിയില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല, രണ്ട് കിളി പോയിന്നുള്ളു. എന്റെ വീട്ടില് രണ്ട് കിളി ഉണ്ട്, അതിനെ പിടിച്ച് ഞാൻ എന്റെ തലയിട്ട് തരാം. എന്റെ ചളിയൊക്കെ എനിക്ക് നേരല്ല, നമ്മൾ പ്ലാൻ ചെയ്ത് നോക്കാം. ശരിക്കും എന്താണോ സംഭവിച്ചത്? ഒരു വലിയ കഥയാണ്. എന്നാലും നന്നായിരുന്നു പറഞ്ഞ. അത്